വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അമ്മയുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ബ്രദർ, എൻ്റെ അലിയൻ്റെ. അപ്പം ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു വ്ളോഗ്, ആരുമില്ല, ഞാനും അമ്മയും ചേട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയൊരു വ്ളോഗ് എടുക്കാൻ നേരത്തെ നമ്മൾ കേക്ക്, ഇവിടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കേക്കൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ കേക്ക് കേക്ക് മേടിച്ചുകൊണ്ട് വന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ആഹാരത്തിൻ്റെ ഒക്കെ, ആഹാരം സദ്യയായിട്ടല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കുറച്ച് ചെറിയ രീതിയിൽ ഐറ്റങ്ങളും കാര്യങ്ങളും എല്ലാം, ചിക്കനും കാര്യങ്ങളെല്ലാം ഒന്ന് വെച്ച് ചെറുതായിട്ട് ചേട്ടൻ്റെ ബർത്ത്ഡേ എന്ന് ഫംഗ്ഷൻ ഒന്ന് അടിപൊളിയാക്കാനുള്ള രീതിയിലായിരുന്നു നമ്മൾ. അപ്പം എന്തായാലും കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല, പോലീസ് കാരണം നമുക്ക് വെളിയിലൊന്നും ഇറങ്ങാൻ അങ്ങനെ പറ്റുന്നില്ല. അന്നേരം കേക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇനിയിപ്പോൾ കേക്ക് മുറിക്കുന്നില്ല, കേട്ടോ, പോവാം. ബർത്ത്ഡേ ബോയ് ഇതാ ഇവിടെ നിപ്പുണ്ട്, അമ്മയും എല്ലാവരും ഉണ്ട്. അപ്പം കേക്ക് ഓക്കെ തുടങ്ങിക്കോ. കേക്ക് ഓക്കെ ഓക്കെ കട്ട് ചെയ്യോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ അലിയ. കൊടുക്കൂ, ഓക്കെ. ഞാൻ തന്നെ ഒറ്റയ്ക്ക് എടുക്കേണ്ടി ഇല്ല, ഇതാണ് ഇതിനകത്ത് വേണ്ടത്. അപ്പൊ എന്തായാലും കേക്ക് റെഡി, നമ്മളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പൊ ഫുഡിലോട്ടൊന്ന് പോവാം. ബാക്കിയുണ്ട് കഴിയാ, നേരത്തെ ഞാൻ തേച്ച് അത് പോകാൻ കഴിയിട്ടൊക്കെ പിന്നെ വന്നിട്ട്. അപ്പോൾ നമ്മളിത് ഈ ഫുഡെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, ചോറും തോരൻ, പിന്നെ അച്ചാറ്, സലാഡ്, ഇനിയിപ്പോൾ പരിപ്പുണ്ട്, പപ്പടം, പായസം എല്ലാം കൂടെ ചെയ്ത്. അപ്പോൾ എന്തായാലും ചേട്ടൻ ആദ്യമേ ഇരിപ്പുണ്ട് കഴിക്കേ. അപ്പോൾ എന്തായാലും എല്ലാം ഒന്ന് വിളമ്പിയിട്ട് ബാക്കി. അപ്പോൾ അതെ, നമ്മൾ ഫുഡെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ അമ്മയും ചേട്ടനും എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കണം അല്ലേ. നമ്മൾ ആരില്ലെങ്കിൽ നമ്മൾ ഒരു ഹായ് പറയാമ. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് ഇനി ബാക്കിയാണ്. അയ്യോ, നമ്മൾ പായസം കാണിക്കാൻ മറന്നുപോയി ചേട്ടാ. നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തിന്നതിൻ്റെ ഇടയ്ക്ക് മറന്നുപോയി പായസത്തിൻ്റെ കാര്യം പറയാം. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് അലിയൻ്റെ ബർത്ത്ഡേ ആഘോഷമൊക്കെ പൊളിച്ചു. നമ്മള് നാലുപേരുള്ളെങ്കിൽ നമ്മൾ നല്ലതുപോലെ ചെയ്യും, ആരുമില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നല്ലതുപോലെ ചെയ്യാനുള്ളത് ചെയ്യും അല്ലേ. പിന്നെ അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ച് തീർന്ന് ഇവിടെ ഇങ്ങനെ വന്നിരിക്കണം. പായസം ക്ഷീണം. അപ്പൊ ഇത് നമ്മള് വ്ളോഗായിട്ട് അങ്ങനെ എടുക്കാൻ ഉദ്ദേശിച്ചല്ല, ചെറിയ ഒരു ഇത് ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത് നമ്മള്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തണം, അപ്പോഴേ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരൂ. മറക്കാതെ കമൻറ്റ്, ഷെയർ, പിന്നെ അത്ര. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയുമായി, ഇപ്പോൾ നമുക്ക് വീഡിയോസ് ഒന്നും ഇടാത്തതിൻ്റെ കാര്യം കൂടെ പറയണ്ടേ. അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിന്നു ഇവിടെയാണ്, ഞാൻ അവിടെയാണ്, ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ. പിന്നെ ഇന്നലെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചിന്നിൻ്റെ, അതുകൊണ്ടാണ്. പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയില്ല, ആശുപത്രിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാതെ. ബാക്കിയൊക്കെ ടൈം കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും വീഡിയോസ് എല്ലാം പുതിയ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യും.